ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം പുതിയ വാർത്തകൾ തത്സമയം അറിയാൻ ഐക്കണും അമർത്തു ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ കലാ സംവിധായകൻ മലയാളിയായ സാബു സിറാണ് ബാഹുബലി ചിത്രങ്ങളുടെയും കലാസംവിധായകൻ ഇതിനകം തന്നെ നാല് തവണ ദേശീയ പുരസ്കാരം നേടിക്കഴിഞ്ഞ സാബുസിൽ ഇപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വമ്പൻ മലയാള ചിത്രത്തിന് പിന്നാലെയാണ് പടം മരക്ക അറബിക്കടലിന്റെ സിംഹം സംവിധാനം പ്രിയദർശൻ നായകൻ മോഹൻലാൽ സാബു സുരലിന് ലഭിച്ച നാല് ദേശീയ പുരസ്കാരങ്ങളിൽ രണ്ടും പ്രിയദർശൻ ചിത്രങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തേന്മാവിൻ കുമ്പത്തും തൊണ്ണൂറ്റി അഞ്ചിൽ കാലാപാനിയും ഒരു കലാസംവിധായകൻ എന്ന നിലയിൽ എനിക്ക് ബാഹുബലിയോ എന്തിരനോ തരാത്ത വെല്ലുവിളിയാണ് ഈ കുഞ്ഞാലി ചിത്രത്തിലെത്തുമ്പോൾ അനുഭവപ്പെടുന്നത് കാരണം ഈ ചിത്രത്തിന്റെ പശ്ചാത്തലം ചരിത്രമാണ് അതുകൊണ്ട് തന്നെ ചരിത്രത്തോട് നീതി പുലർത്താൻ ഡീപ്പായ റിസർച്ചും ആവശ്യമാണ് ചിത്രത്തിന്റെ കഥ നടക്കുന്ന കാലത്തെ വസ്ത്രധാരണം ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ജലനൗകകളുടെ രൂപം വലിപ്പം യുദ്ധോപകരണങ്ങൾ തുടങ്ങി ഫ്രെയിമിൽ വരുന്ന വൃക്ഷങ്ങൾക്ക് പോലും പ്രത്യേകതകളുണ്ട് ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി പുനഃസൃഷ്ടിക്കണം ഇതിനായുള്ള വർക്കിലാണ് ഞാനിപ്പോൾ എനിക്കൊപ്പം വലിയൊരു ടീം തന്നെ സജീവമായി ഇത് എന്ന് പൂർത്തിയാക്കാനാകുമെന്ന് ഇപ്പോൾ പറയാനാകില്ല പ്രിയനും മോഹൻലാലിനും വീണ്ടും പ്രവർത്തിക്കാനായതിൽ സന്തോഷമുണ്ട് വ്യക്തിപരമായി എനിക്ക് ഏറ്റവും വലിയ സന്തോഷം മലയാള സിനിമ നൂറ് കോടിക്കും മേലെ ബഡ്ജറ്റൊക്കെ ഇട്ട് സിനിമകൾ ചെയ്യാൻ തുടങ്ങുന്നു എന്ന് കാണുന്നതിലാണ് പ്രതിഭയുടെ കാര്യത്തിൽ നമ്മൾ എന്നും മുന്നിൽ തന്നെയായിരുന്നു ചെറിയ ഇൻഡസ്ട്രി ആയതുകൊണ്ട് പണം മുടക്കുന്നതിലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ ഏത് ഭാഷയിലും ബഹുമാനിക്കപ്പെടുന്ന നടന്മാരാണ് മോഹൻലാലും മമ്മൂട്ടിയുമെന്നും ബാഹുബലി സെറ്റിലെ ഇടവേളകളിലെ സൗഹൃദ സംഭാഷണങ്ങളിൽ സിനിമ വിഷയമാകുമ്പോൾ മോഹൻലാലിന്റെ നാച്ചുറൽ ആക്ടിങ്ങും പലതവണ ചർച്ചയായിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തി തിനെ കുറിച്ച് ബാഹുബലി താരങ്ങളെല്ലാം തന്നെ ഏറെ കൗതുകത്തോടെയാണ് അന്വേഷിച്ചിരുന്നത് പറയുന്നു നാലാമന്റെ കഥയാണ് മോഹൻലാൽ ചിത്രത്തിന്റെതെന്നും കലാസംവിധാനത്തിൽ ശരിയായ ചരിത്ര പശ്ചാത്തലം റീക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്നും വ്യക്തമാക്കി പ്രമുഖ ന്യൂസ് ചാനലിന്റെ ചാറ്റ് ഷോയിലാണ് സാബുസുരൽ ഇപ്രകാരം കാര്യങ്ങൾ വിശദീകരിച്ചത് കുഞ്ഞാലി മരക്കാർ ചിത്രത്തിന്റെ ആത്മാവ് അതിന്റെ മനോഹരമായ കലാസംവിധാനത്തിലായിരിക്കുമെന്ന് പ്രിയദർശനും പറഞ്ഞു കഴിഞ്ഞു എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞാലേ ചിത്രീകരണ തീയതി നിശ്ചയിക്കൂ എന്നും കൂട്ടിച്ചേർക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ